വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ കാഴ്സ് സീരീസിൽ അവസാനമായി പുറത്തിറങ്ങിയ കാഴ്സ് 3 എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിന്റെ ആദ്യ രണ്ട് പാർട്ടുകൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു റേസിംഗിനായി തയ്യാറെടുക്കുന്ന മെക്കീനിയാണ്. അവൻ റേസിംഗിന് മുമ്പായി ഹഡ്സന്റെ ഉപദേശങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്നു. ഒരു റേസിംഗിൽ എല്ലാവരും മുന്നിൽ കയറാനാണ് നോക്കുന്നതെന്നും എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണിക്കുമ്പോഴും മുന്നിലോ പുറകിലോ ഉള്ളവരെ മുട്ടാതെ പോകുന്നവനാണ് യഥാർത്ഥ റൈസർ എന്നും അദ്ദേഹം പറഞ്ഞത് അവൻ ഓർക്കുന്നു. അങ്ങനെ അവൻ സന്തോഷത്തോടെ തന്നെ ആ റൈസ് നടത്തുന്നു. അങ്ങനെ അവന്റെ റേസിംഗ് ജീവിതം വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റേസിംഗ് കാലഘട്ടത്തിൽ മുൻനിരയിലുള്ള മൂന്ന് പേരാണ് മെക്കീനും കാളും ബോബിയും. അവർ വളരെ സന്തോഷത്തോടെ തന്നെ റേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ മൂന്ന് പേരുമുള്ള റേസിംഗ് എപ്പോഴും പൊളിയായിരിക്കുമെന്ന് കമന്ററിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ മൂന്ന് പേരും വളരെ സൗഹൃദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മൂന്ന് പേരും റേസിംഗുകളിൽ മാറി മാറി ജയിക്കാറുണ്ട്. ജയിക്കുന്നവരെ തോൽക്കുന്നവർ കളിയാക്കുകയും കുസൃതികൾ പലതും കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ സന്തോഷത്തിൽ അവർ മൂന്ന് പേരും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കൂടുതൽ റേസിംഗുകളിലും മെക്കീനാണ് ജയിക്കുന്നത്. അതിനാൽ അവന്റെ സ്പോൺസേഴ്സ് എല്ലാം ഒരുപാട് അവനെ അഭിനന്ദിക്കുന്നു. ഡിങ്കോയുടെ സ്പോൺസർഷിപ്പിലാണ് കാൾ മത്സരിക്കുന്നത്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ കാളിനെ മാറ്റി നിന്നെ നമ്മുടെ സ്പോൺസർഷിപ്പിൽ എടുക്കാമെന്നെല്ലാം ഡിങ്കോയുടെ ഹെഡ് ഓഫീസർ അവനോട് തമാശയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം വളരെ സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവർ മൂന്ന് പേരും നല്ല ആവേശത്തോടുകൂടി തന്നെ മുന്നിൽ കയറി കട്ടയ്ക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ റേസിംഗ് തീരാറാകുമ്പോൾ പെട്ടെന്ന് ഒരു കാർ അവരെ എല്ലാം പൊട്ടിച്ച് മുന്നിൽ കയറി വരികയും അവൻ ആ റേസിൽ ജയിക്കുകയും ചെയ്യുന്നു. മെക്കീന്റെ സ്പീഡിനെ പൊട്ടിച്ച് കയറിപ്പോകാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ലായിരുന്നുവെന്നും എന്നാൽ ഇന്ന് ആ റെക്കോർഡ് ഒരാൾ തകർത്തിരിക്കുകയാണെന്നും കമന്ററിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അവൻ ബോബിയോടും കാളിനോടും അത് ആരാണെന്ന് ചോദിക്കുന്നു. അവന്റെ പേര് സ്ട്രോമെന്നാണെന്നും അവൻ റേസിംഗിലെ പുതിയ ആളാണെന്നും അവർ പറയുന്നു. അങ്ങനെ റേസിംഗ് എല്ലാം കഴിഞ്ഞ് മെക്കീൻ സ്ട്രോമിന്റെ അടുത്ത് ചെന്ന് അവനെ പരിചയപ്പെടുന്നു. നിന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടെന്ന് അവൻ പറയുന്നു. ഇതിനിടെ ചാനലുകാർ ഫോട്ടോ എടുക്കാൻ അവരുടെ അടുത്തേക്ക് വരുന്നു. നമ്മളെ രണ്ടുപേരെയും ചേർത്ത് ഫോട്ടോ എടുക്കാനും മുമ്പ് മെക്കീനായിരുന്നു എന്റെ റോൾ മോഡൽ എന്നെല്ലാം ഒരു കളിയാക്കൽ രീതിയിൽ ചാനലുകാരോടെല്ലാം പറയുകയും ശേഷം തന്റെ ക്യാരവാനിൽ കയറി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് മെക്കീൻ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചിക്കിക്സിനെയാണ്. അവൻ ടിവിയിൽ പിസ്റ്റൺ കപ്പിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മെക്കീനെ പുതിയതായി വന്ന ഒരുത്തൻ കൂളായി പൊട്ടിച്ചിട്ടുണ്ടെന്നും ഈ റേസിനെ പറ്റി ഒരു വിശദീകരണം നടത്തുന്നതിനായി ഇവൾ നമ്മളോട് സംസാരിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാറിനെ അവിടേക്ക് ക്ഷണിക്കുന്നു. ഉടൻ നട്ടാലി എന്ന പേരുള്ള ഒരു കാർ അവിടേക്ക് വരുന്നു. അവൾ റേസുകളെയും ആ റേസിൽ പങ്കെടുത്ത കാറുകളെയെല്ലാം അനലൈസ് ചെയ്യുന്ന വ്യക്തിയാണ്. പുതുതായി വന്ന സ്ട്രോമിന് എല്ലാത്തരം ലേറ്റസ്റ്റ് ടെക്നോളജിയും അടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പുതിയ ജനറേഷനിലുള്ള ഒരു ഹൈടെക് കാറാണെന്നും അവർ പറയുന്നു. ഇനി മുതൽ ഇതുപോലുള്ള ന്യൂ ജനറേഷൻ ടെക്നോളജികളുള്ള കാറുകളായിരിക്കും റേസിംഗ് ട്രാക്കുകൾ പിടിച്ചടക്കുന്നത് എന്നും അവർ പറയുന്നു. ഇതുവരെയുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ടയർ പ്രഷർ, ഡൗൺ ഫോഴ്സ്, വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, എയറോഡൈനാമിക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇനി മുതൽ ഇതുപോലുള്ള നെക്സ്റ്റ് ജനറേഷൻ കാറുകളായിരിക്കും റേസിന് ഏറ്റവും നല്ലത് എന്നും അവർ പറയുന്നു. അപ്പോൾ മെക്കീന് ഇനി തുടർന്നുള്ള റേസുകളിൽ പങ്കെടുക്കാൻ കഴിയില്ലേ എന്ന് ചിക്ക് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു. അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെന്നും ഈ സീസണിലെ റേസിംഗ് കൂടി നോക്കിയിട്ട് മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നും അവർ പറയുന്നു. അങ്ങനെ അടുത്ത സീസണിലെ റേസിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും 6 ന്യൂ ജനറേഷൻ കാറുകൾ ആ റേസിംഗിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതിൽ പലരും പല റേസിംഗുകളിലും ജയിച്ചിട്ടുള്ള ചാമ്പ്യന്മാരുമാണ്. റേസിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇത് നിന്റെ അവസാനത്തെ റേസ് ആണോ എന്ന് മെക്കീനോട് സ്ട്രോം ചോദിക്കുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് മെക്കീൻ പറയുന്നു. പുറത്തെല്ലാവരുടെയും സംസാരം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ കുറെ നേരം മെക്കീനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെ ആ റേസ് തുടങ്ങുന്നു. എന്നാൽ മെക്കീൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും തനിക്ക് സ്ട്രോമിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ റേസിംഗിൽ മെക്കീൻ തോൽക്കുകയും സ്ട്രോം ജയിക്കുകയും ചെയ്യുന്നു. ആ റേസിൽ ജയിച്ച സ്ട്രോമിനെ ചിക്ക് ഒരുപാട് അഭിനന്ദിക്കുകയും മെക്കീനെ മോശമാക്കിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ശേഷം റേസിന്റെ ഹൈലൈറ്റുകൾ ചാനലിൽ കാണിക്കുന്നു. സ്ട്രോം ആണ് ഇപ്പോൾ ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്നും അതിന് കാരണം അവനിൽ ഉള്ള ന്യൂ ജനറേഷൻ ടെക്നോളജികളാണെന്നും പറയുന്നു. 5% ഡൗൺ ഫോഴ്സ്, 5.2% ഹൈ ടോപ്പ് സ്പീഡ്, പഴയ കാറുകളെ അപേക്ഷിച്ച് എക്സ്ട്രാ ഹോഴ്സ് പവർ, 2% ഫ്യൽ എഫിഷ്യൻസ് തുടങ്ങിയ എല്ലാ ടെക്നോളജികളും ഉപയോഗിക്കുന്നതിനാൽ ഇവരെ ഇനി പഴയ കാറുകൾക്ക് പൊട്ടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ന്യൂ ജൻ കാറുകൾ ട്രെയിനിങ് എടുക്കുന്നത് സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചാണ്. അതിനാൽ തന്നെ അവരുടെ പവറിനനുസരിച്ചും മാക്സിമം പവറിലും എല്ലാം സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. പഴയ കാറുകളെ പോലെ ട്രാക്കിൽ ഓടി പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചാനലിലൂടെ പറയുന്നു. ഇതെല്ലാം മെക്കീൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ മെക്കീൻ പങ്കെടുക്കുന്ന എല്ലാ റേസിംഗുകളിലും അവൻ തോൽക്കാൻ തുടങ്ങുന്നു. ഇതോടെ മെക്കീൻ ജയിക്കാൻ ഇനി ചാൻസ് ഉണ്ടോ എന്നും മറ്റുമെല്ലാം ചാനലുകാർ മെക്കീന്റെ സ്പോൺസേഴ്സിനോട് ചോദിക്കുന്നു. എന്നാൽ അവർക്ക് ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇതിനിടെ മെക്കീൻ അവിടേക്ക് വരികയും ഇതെല്ലാം റേസിംഗിൽ സർവ്വസാധാരണമാണെന്നും ഇനി അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. ഇതിനിടെ കാളിന്റെ റിട്ടയറിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് അവർ ചോദിക്കുന്നു. ഇത് കേട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് അവൻ ചോദിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരൻ കാൾ റിട്ടയർ ആവാൻ പോവുകയാണ് എന്ന് അവർ പറയുന്നു. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്നും പോവുകയും നേരെ കാളിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, നീ റിട്ടയർ ആവുകയാണെന്ന് കേട്ടല്ലോ എന്ന് മെക്കീൻ അവനോട് ചോദിക്കുന്നു. നീ കേട്ടത് ശരിയാണെന്നും ഒരിക്കൽ ഞാൻ എന്റെ അങ്കിളിനോട് ഞാൻ എപ്പോഴായിരിക്കും റേസിൽ
നിന്ന് വിരമിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നും അത് കാലം തീരുമാനിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാരവാനിൽ കയറുന്നു. നീ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണെന്നും നിന്നോടത്തുള്ള റേസിംഗുകൾ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടെന്നും ഇത്രയും ഓർമ്മകൾ തന്നതിന് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മെക്കീന്റെ റേസിംഗ് ടീമിലുള്ള പല കാറുകളും മാറുകയും പകരം അവരുടെ സ്ഥാനത്തേക്ക് പുതിയ മോഡൽ കാറുകൾ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അടുത്ത റേസിംഗിനായി മെക്കീൻ വരുന്നു. അവൻ നോക്കുമ്പോൾ എല്ലാം പുതിയ കാറുകളാണ് വന്നിരിക്കുന്നത്. ഇതിനിടെ അവൻ നോക്കുമ്പോൾ സ്പോൺസേഴ്സ് തങ്ങളുടെ പഴയ കാറുകളെല്ലാം ഒഴിവാക്കുന്നതും ഇനി നിങ്ങളെ വെച്ച് റേസ് നടത്താൻ താല്പര്യമില്ല എന്ന് പറയുന്നതൊക്കെ കേൾക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് പേടിയോടെ അതിനെപ്പറ്റി സംസാരിക്കാൻ അവൻ ഗ്യാരേജിൽ ചെന്ന് ബോബിയെ വിളിക്കുന്നു. എന്നാൽ അവിടെ ബോബിയുടെ ഗ്യാരേജിൽ നിന്നും ഇറങ്ങി വരുന്നത് പുതിയ കാറാണ്. ഇതെല്ലാം കണ്ട് അവന് ആകെ സങ്കടമാവുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത റേസിംഗ് തുടങ്ങുന്നു. ആ റേസിംഗിൽ എല്ലാം പുതിയ കാറുകളാണ് മത്സരിക്കുന്നത്. അവിടെ ആകെ പഴയ കാറായി മെക്കീൻ മാത്രമാണ് ഉള്ളത്. ഇതിനിടെ സ്ട്രോം അവന്റെ അടുത്തേക്ക് വരികയും ഏയ് ഹീറോ, നിന്റെ ഫ്രണ്ട്സ് എല്ലാം എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ റേസിംഗ് തുടങ്ങുകയും എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന വാശിയോടെ മെക്കീൻ അതിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലാപ്പുകൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അവൻ എങ്ങനെയെങ്കിലും മുന്നിൽ കയറാൻ നോക്കുകയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവന് അതിന് കഴിയുന്നില്ല. ഒടുവിൽ ടയർ മാറാനായി അവനും സ്ട്രോമും പിറ്റിൽ കയറുകയും പെട്ടെന്ന് മാറ്റാനും അവന് മുമ്പ് എനിക്ക് പിറ്റിൽ നിന്നും പോകണമെന്നും പറയുന്നു. അങ്ങനെ സ്ട്രോമിന് മുമ്പ് തന്നെ അവൻ പിറ്റിൽ നിന്നും പുറത്തു കടക്കുകയും എല്ലാവരെക്കാളും മുന്നിലെത്തുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന വാശിയോടെ അവൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ സ്ട്രോം കൂളായി തന്നെ അവന്റെ അടുത്തേക്ക് കയറി വരികയും അവനെ കളിയാക്കിയ ശേഷം മുന്നിൽ കയറി പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് മെക്കീന്റെ ക്രൂ ടീമിലുള്ളവർ മെക്കീന്റെ വേഗം കുറയുകയാണല്ലോ, അവന് പുതിയ കാറുകളോടൊപ്പം മത്സരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ട് മെക്കീന് വല്ലാത്ത പേടിയും സങ്കടവും തോന്നുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഈ റേസിൽ ഞാൻ തന്നെ ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വളരെ വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവൻ തനിക്ക് കഴിയുന്ന പവറിൽ മാക്സിമം RPM കയറ്റി പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ തുടർച്ചയായി റെഡ് ലൈൻ RPMൽ പോകുന്നതോടെ അവന്റെ എഞ്ചിൻ സ്റ്റാളിംഗ് ആവുന്നു. പിന്നീട് കാണിക്കുന്നത് 4 മാസങ്ങൾക്ക് ശേഷമുള്ള മെക്കീന്റെ നാടാണ്. അവിടുത്തെ റേഡിയോയിൽ അടുത്ത റേസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത റേസിംഗ് തുടങ്ങാൻ 2 ആഴ്ച കൂടിയേ ഉള്ളൂ എന്നും എന്നാൽ ഇതുവരെയും മെക്കീന്റെ ഭാഗത്തു നിന്നും യാതൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല എന്നും അടുത്ത റേസിംഗിൽ അവൻ ഉണ്ടാകുമോ എന്ന് സംശയമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് മെക്കീൻ ഹഡ്സന്റെ റൂമിൽ ഇരിക്കുകയാണ്. അവൻ അന്നത്തെ ആക്സിഡന്റിന് ശേഷം ഒരുവിധം റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഹഡ്സൺ ഹോണറ്റിന്റെ പഴയകാല റേസിംഗ് വീഡിയോ ഇട്ട് കാണുന്നു. ആ റേസിംഗിൽ ഹഡ്സൺ എല്ലാവരെയും പൊട്ടിച്ച് അതിവേഗം കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ക്രൂ ചീഫായ സ്മോക്കി അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റേസിംഗിലാണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് ആവുന്നത്. ഇത് കണ്ട് അവന് വിഷമമാവുകയും വീഡിയോ ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം ഹഡ്സൺ പണ്ട് പറഞ്ഞത് അവൻ ഓർക്കുന്നു. ആ അപകടത്തിന് ശേഷം തിരിച്ചു ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞത് നിന്റെ കാലം കഴിഞ്ഞു, നിന്റെ സ്ഥാനത്ത് പുതിയ ആളുകൾ വന്നു, ഇനി നിന്നെ ഇവിടെ ആവശ്യമില്ല. ഇതെല്ലാം മുമ്പ് ഹഡ്സൺ പറഞ്ഞത് അവൻ വിഷമത്തോടെ ഓർക്കുന്നു. ഇതിനിടെ സാലി അവിടേക്ക് കയറി വരുന്നു. ഡോക്ടർ ഹഡ്സൺ ഒരിക്കലും റേസിൽ നിന്നും പിന്മാറുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ റേസിൽ നിന്നും ഒഴിവാക്കിയതാണെന്നും അവൻ സാലിയോട് പറയുന്നു. എന്റെ അവസ്ഥയും അതുപോലെയാകാൻ പോവുകയാണ് എന്ന് എനിക്ക് തോന്നുന്നുവെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട അവൾ മെക്കീനോട് നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഡോക്ടറിന് തിരികെ പോകാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു. എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് തിരികെ റേസിലേക്ക് ചെല്ലാനും നിന്റെ പുതിയ കഴിവുകൾ കാട്ടാനും കഴിയും. നീ നന്നായി ട്രെയിനിങ് ചെയ്തുകൊണ്ട് ഈ ചാൻസ് ഉപയോഗപ്പെടുത്തണമെന്നും നിന്റെ പുതിയ കഴിവുകളെല്ലാം പുറത്തെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവനെ ആത്മവിശ്വാസം നൽകുന്നു. ഇതിനിടെ മേറ്റർ അവിടേക്ക് വരികയും മെക്കീനോട് നമുക്ക് ട്രെയിനിങ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. ട്രെയിനിങ് ചെയ്യാമെന്നും അതിനു മുമ്പ് എനിക്ക് സ്പോൺസേഴ്സിനോട് കുറച്ച് സംസാരിക്കണമെന്നും അവൻ പറയുന്നു. ഞാൻ ഇപ്പോൾ തന്നെ കാൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മേറ്റർ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മെക്കീൻ സ്പോൺസേഴ്സിനോട് വീഡിയോ കോളിലൂടെ സംസാരിക്കുന്നു. അടുത്ത റേസിംഗിൽ നീ മത്സരിക്കുന്നുണ്ടോ എന്ന് അവർ അവനോട് ചോദിക്കുന്നു. തീർച്ചയായും ഞാൻ മത്സരിക്കുന്നുണ്ടെന്ന് മെക്കീൻ പറയുന്നു. എന്നാൽ ആ സ്ട്രോമിനെ പൊട്ടിക്കണമെങ്കിൽ അവൻ ട്രെയിൻ ചെയ്യുന്നത് പോലത്തെ മോഡേൺ ടെക്നോളജിയുള്ള സിമുലേറ്ററിൽ എനിക്കും ട്രെയിനിങ് ചെയ്യണമെന്നും അവൻ പറയുന്നു. അത് നമ്മളും നേരത്തെ തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നുവെന്നും നീ നാളെ തന്നെ ഇവിടെ എത്തിച്ചേരണമെന്നും അതിനുവേണ്ട എല്ലാ സെറ്റപ്പുകളും നമ്മൾ ഒരുക്കിയിട്ടുണ്ടെന്നും നമ്മൾ റെസ്റ്റേഴ്സിന്റെ ഒരു റേസിംഗ് സെന്റർ തുടങ്ങിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. ഇത് കേട്ട് അവൻ ഞെട്ടിപ്പോകുന്നു. നീ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരണമെന്നും നമ്മുടെ പുതിയ റേസിംഗ് സെന്ററിൽ എല്ലാ ടെക്നോളജികളും ഉണ്ടെന്നും അവർ പറയുന്നു. ഇത് കേട്ട് അവന് വളരെയേറെ സന്തോഷമാകുന്നു. അങ്ങനെ അവരെല്ലാം ചേർന്ന് അവനെ പെയിന്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുക്കുന്നു. അങ്ങനെ അവൻ ട്രെയിനിങ് സെന്ററിലേക്ക് പോകാൻ തയ്യാറായി വരുന്നു. പോകുന്നതിന് മുമ്പായി സാലി അവന് നല്ല ആത്മവിശ്വാസം കൊടുക്കുകയും അങ്ങനെ അവരോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് മെക്കീൻ അവിടെ നിന്നും തന്റെ കാരവാനിൽ കയറി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അന്ന് മുഴുവൻ യാത്ര ചെയ്യുകയും പിറ്റേന്ന് രാവിലെ റെസ്റ്റേഴ്സിന്റെ പുതിയ റേസിംഗ് സെന്ററിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ വന്നിറങ്ങുമ്പോൾ ചാനലുകാരെല്ലാം അവന്റെ ചുറ്റും
കൂടുകയും ഇത്തവണ നിങ്ങൾക്ക് സ്ട്രോമിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ ആരോടും ഒരു മറുപടിയും പറയാതെ അവിടെ നിന്നും നേരെ റെസ്റ്റേഴ്സിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അതിന്റെ ഉള്ളിലെ കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. അവൻ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവന്റെ സ്പോൺസേഴ്സ് അവിടേക്ക് വരുന്നു. നിനക്ക് ട്രെയിനിങ് എടുക്കാനുള്ള എല്ലാ ടെക്നോളജിയും ഇവിടെ ഉണ്ടെന്നും നിനക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ടോ എന്നും അവർ അവനോട് ചോദിക്കുന്നു. നിങ്ങൾ തകർത്ത് കളഞ്ഞു എന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്നും അവൻ അവരോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി, ഞങ്ങൾ റെസ്റ്റേഴ്സ് കമ്പനിയെ മറ്റൊരാളിന് വിറ്റു എന്ന് അവർ പറയുന്നു. ഇത് കേട്ട് അവന് നല്ല സങ്കടം തോന്നുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് അവൻ പറയുന്നു. നീ അതോർത്ത് വിഷമിക്കേണ്ടെന്നും ഞങ്ങൾക്ക് നല്ല പ്രായമായെന്നും ഇനി നിനക്ക് വേണ്ട മോഡേൺ ടെക്നോളജികളൊന്നും പറഞ്ഞു തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നും അവർ പറയുന്നു. ഞങ്ങൾ സ്റ്റാലി എന്ന വലിയ ഒരു ബിസിനസ് മാനാണ് ഇത് വിറ്റതെന്നും അദ്ദേഹത്തിന് മോഡേൺ ടെക്നോളജിയെ പറ്റിയെല്ലാം നന്നായിട്ട് അറിയാമെന്നും ഇനി മുതൽ അദ്ദേഹം നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളുമെന്നും അവർ പറയുന്നു. ഇതിനിടെ സ്റ്റാലി മുകളിൽ നിന്നും അവനെ പരിചയപ്പെട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. റെസ്റ്റേഴ്സ് ഞാനാണ് വാങ്ങിയതെന്നും ഇനി മുതൽ നിന്റെ സ്പോൺസർ ഞാനായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. നമുക്ക് ഉടനെ തന്നെ ട്രെയിനിങ് തുടങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. നീ ഇനിയും റേസുകളിൽ ജയിക്കണമെന്നും അതിന് പുതിയ ടെക്നോളജികൾ ആവശ്യമാണെന്നും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകാൻ നോക്കുന്നു. നിങ്ങളെ ഇനി മുതൽ റേസിംഗിൽ ഞാൻ നന്നായി മിസ് ചെയ്യുമെന്ന് അവൻ അവരോട് പറയുന്നു. നീ ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നുവെന്നും ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചുവെന്നും നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ അറിയപ്പെട്ടതെന്നും അതിന് 1000 നന്ദിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു. അവർ പോകുന്നത് മെക്കീൻ സങ്കടത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇതിന്റെ സ്റ്റെർലിംഗ് അവിടേക്ക് വരികയും നമുക്ക് ട്രെയിനിങ് തുടങ്ങിയാലോ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. അതിനാണല്ലോ ഞാൻ വന്നത് എന്ന് അവൻ പറയുമ്പോൾ അതിനു മുമ്പ് നിന്റെ ലുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അവർ അവന് പുതിയ ഒരു സ്റ്റിക്കർ അടിക്കുന്നു. ഇത് ഒരു ഇലക്ട്രോണിക് സ്യൂട്ട് ആണെന്നും ഇതുപയോഗിച്ച് നീ പോകുന്ന വേഗത്തെ നമുക്ക് അറിയാൻ കഴിയുമെന്നും അവൻ പറയുന്നു. ശേഷം അവിടെ ട്രെയിനിങ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അദ്ദേഹം അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ട്രക്ക് മിൽസ്, വിൻഡ് ടണൽസ്, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവനെ അതെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ എല്ലാ റൈസേഴ്സും ട്രെയിനിങ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അത്യാധുനികമായ റേസിംഗ് സിമുലേറ്ററും ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇതുപോലുള്ള സിമുലേറ്ററിലാണ് തണ്ടറും ട്രെയിനിങ് എടുക്കുന്നതെന്നും ഇനി മുതൽ നിനക്കും ഇതിൽ ട്രെയിനിങ് എടുത്തിട്ട് കൂളായി തന്നെ അവനെ പൊട്ടിക്കാമെന്നും അദ്ദേഹം പറയുന്നു. അവൻ ഉപയോഗിക്കുന്നതിനേക്കാൾ അത്യാധുനികമായ ടെക്നോളജിയാണ് ഈ സിമുലേറ്റർ എന്നും അദ്ദേഹം പറയുന്നു. അതിൽ ഒരു കാർ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 193 കിലോമീറ്റർ സ്പീഡിൽ പോവുകയും ഇത് കണ്ട് എല്ലാവരും അവളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ശേഷം അവൾ അവിടെയുള്ള റൈസേഴ്സിനെയും കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഇത് കണ്ട മെക്കീൻ, അവൾ നല്ല ഫാസ്റ്റായി തന്നെ പോയല്ലോ, ആരാണ് ആ റൈസർ എന്നും സ്റ്റെർലിംഗിനോട് ചോദിക്കുന്നു. അവരുടെ പേര് ക്രൂസ് എന്നാണെന്നും അവളൊരു റൈസർ അല്ലെന്നും ഇവിടെയുള്ളവരെ എല്ലാം പഠിപ്പിക്കുന്ന ഒരു ട്രെയിനർ ആണെന്നും അദ്ദേഹം പറയുന്നു. അവൾ അവിടെയുള്ള കാറുകൾക്കെല്ലാം നല്ല ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത് മെക്കീന് വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ഓരോരുത്തർക്കും എന്തെല്ലാം പോരായ്മയാണെന്ന് കണ്ടെത്തി ട്രെയിനിങ് കൊടുക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് സ്റ്റെർലിംഗ് മെക്കീനോട് പറയുന്നു. ശേഷം സ്റ്റെർലിംഗ് അവളെ വിളിക്കുകയും മെക്കീനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ട ശേഷം ക്രൂസ് അവനെ ട്രെയിനിങ് ചെയ്യിക്കാൻ തുടങ്ങുന്നു. അവൾ തുടക്കക്കാർക്ക് പറ്റിയ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അവന് നൽകുന്നത്. എന്നാൽ അതൊന്നും അവന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും സിമുലേറ്ററിൽ കയറി ട്രെയിനിങ് ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. മെക്കീനെ അവൾ ചെയ്യിക്കുന്ന ട്രെയിനിങ് ഒട്ടും ഇഷ്ടപ്പെടാത്തതിനാൽ എനിക്ക് സിമുലേറ്ററിൽ ട്രെയിനിങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് അവിടുത്തെ സിമുലേറ്ററിൽ കയറുന്നു. ബേസിക് ആയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ സിമുലേറ്ററിൽ കയറാവൂ എന്ന് അവൾ പറയുന്നു. ഞാനൊരു ചാമ്പ്യൻ ആയതുകൊണ്ട് എനിക്ക് ബേസിക് ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലെന്നും നീ ഇത് ഓൺ ചെയ്താൽ മാത്രം മതിയെന്നും അവൻ പറയുന്നു. അവൻ സിമുലേറ്ററിൽ ട്രെയിനിങ് എടുക്കുന്നത് കാണാനായി സ്റ്റെർലിംഗ് അവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ അവർ സിമുലേറ്റർ ഓൺ ചെയ്യുകയും ട്രെയിനിങ് തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മെക്കീനെ കൊണ്ട് അതിൽ ട്രെയിനിങ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ സമയം കൊണ്ട് സ്ട്രോം അവന്റെ മുന്നിൽ കയറി പോകുന്നതായി അതിൽ കാണാൻ കഴിയുന്നു. ഇത് കണ്ട് മെക്കീൻ എങ്ങനെയെങ്കിലും അവന്റെ മുന്നിൽ കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന് തന്റെ കൺട്രോൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും അവൻ ട്രാക്കിൽ നിന്നും പുറത്തിറങ്ങി എല്ലാം ഇടിച്ചു തകർക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് സ്റ്റെർലിംഗ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ഇതൊന്ന് ഓഫ് ചെയ്യാൻ മെക്കീൻ ക്രൂസിനോട് പറയുകയും അവൾ പെട്ടെന്ന് അത് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ കാണിച്ചതിനെല്ലാം സ്റ്റെർലിംഗ് ക്രൂസിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മെക്കീൻ പുറത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവൾ പുറത്തിറങ്ങുകയും നിന്നെ വിളിക്കുന്നുണ്ടെന്ന് മെക്കീനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ മെക്കീൻ സ്റ്റെർലിംഗിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. നമ്മുടെ റെസ്റ്റേഴ്സ് കമ്പനി ഇനി മുതൽ ധാരാളം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്നും അവയ്ക്കെല്ലാം നിങ്ങളുടെ ഫോട്ടോയും പേരുമൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും ഇതിലൂടെ നിങ്ങൾക്കും നമുക്കും ധാരാളം പണം ഉണ്ടാക്കാൻ കഴിയുമെന്നും സ്റ്റെർലിംഗ് മെക്കീനോട് പറയുന്നു. ഞാനതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ബ്രാൻഡിംഗ് എല്ലാം എനിക്ക് തന്നത് എന്ന് അവൻ ചോദിക്കുന്നു. ഇത് താങ്കളുടെ റിട്ടയറിന് മുമ്പ് ഞാൻ താങ്കൾക്ക് തരുന്ന ഒരു മര്യാദയാണ് എന്ന് സ്റ്റെർലിംഗ് പറയുന്നു. സ്റ്റെർലിംഗ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവൻ ചോദിക്കുന്നു. അടുത്ത റേസിംഗിൽ നിങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്ന് സ്റ്റെർലിംഗ് പറയുന്നു. നിങ്ങൾ എന്നെ പിരിച്ചുവിടാൻ പോകുകയാണോ എന്ന് മെക്കീൻ സ്റ്റെർലിംഗിനോട് ചോദിക്കുന്നു. നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വലിയ ആവേശത്തിലായിരുന്നു എന്നും വലിയ ഒരു ചാമ്പ്യനെ എനിക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാനെന്നും അവൻ പറയുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ സ്പീഡും പെർഫോമൻസും ഒന്നും ഞാൻ വിചാരിച്ച രീതിയിൽ ഇല്ല എന്നും ഈ പെർഫോമൻസ് വെച്ചുകൊണ്ട് ന്യൂ ജനറേഷൻ കാറുകളെ ഒന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്നും നിങ്ങളൊരു പഴയ മോഡലായി കഴിഞ്ഞു
കഴിഞ്ഞു എന്നും സ്റ്റെർലിംഗ് പറയുന്നു. മെക്കീൻ പലതും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ നിങ്ങളുടെ വലിയ ഒരു ഫാൻ ആയിരുന്നു. ആ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇനി നിങ്ങൾക്ക് ട്രാക്കിൽ റേസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് പുതിയ ആളുകൾ വന്നിരിക്കുന്നു. നിങ്ങൾ നല്ല പ്രായമായതിനാൽ ഇനി നിങ്ങൾക്ക് അവരോടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ റിട്ടയറിന് സമയമായി എന്നൊക്കെ അയാൾ മെക്കീനോട് പറയുന്നു. നിങ്ങൾ ഇത്രയും നാൾ റെസ്റ്റേഴ്സിന് വേണ്ടി മത്സരിച്ചതിന് ഞങ്ങൾ തരുന്ന ഒരു സമ്മാനമാണിതെന്നും ഇതിൽ നിന്നും വിറ്റുകിട്ടുന്ന ഓരോ പ്രൊഡക്റ്റിനും രണ്ട് മടങ്ങ് ഷെയർ നിങ്ങൾക്ക് തരുമെന്നും അതിലൂടെ നിങ്ങൾക്ക് ധാരാളം സന്തോഷിക്കാമെന്നും അദ്ദേഹം പറയുന്നു. റേസിലൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. റേസ് ട്രാക്കിൽ എല്ലാവരെയും പൊട്ടിച്ച് മുന്നിൽ കയറുമ്പോൾ എനിക്ക് കിട്ടുന്ന ആനന്ദം ഈ ഒരു പ്രൊഡക്റ്റിനും തരാൻ കഴിയില്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ സ്റ്റെർലിംഗ് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. ഉടൻ മെക്കീൻ അയാളുടെ പിറകെ ചെന്നുകൊണ്ട്, മുമ്പ് ഹഡ്സൺ ട്രെയിനിങ് എടുത്ത മണലിലും മറ്റുമൊക്കെ ഞാൻ ഒരുപാട് ട്രെയിനിങ് എടുക്കാമെന്നും അങ്ങനെ ഞാൻ ഈ റേസിംഗിൽ ജയിച്ചുകൊള്ളാമെന്നും അവൻ പറയുന്നു. നിങ്ങളുടെ എഞ്ചിൻ പെർഫോമൻസ് വെച്ചിട്ട് എങ്ങനെയൊക്കെ ട്രെയിനിങ് എടുത്താലും സ്ട്രോമിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് സ്റ്റെർലിംഗ് പറയുന്നു. എന്നാൽ മെക്കീൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ, ഒരൊറ്റ ചാൻസ് കൂടി എനിക്ക് തരൂ, അടുത്ത റേസിംഗിൽ ഉറപ്പായും ഞാൻ ജയിച്ച് കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെർലിംഗിനെ വിടാതെ പിടികൂടുന്നു. ഒടുവിൽ നിവർത്തികെട്ട അയാൾ ഒരൊറ്റ ചാൻസ് കൂടി തരുമെന്നും അടുത്ത റേസിൽ തോറ്റാൽ അപ്പോൾ തന്നെ നീ റിട്ടയർ ആവണമെന്നും മെക്കീനോട് പറയുന്നു. തീർച്ചയായും ഞാൻ റിട്ടയർ ആയിക്കൊള്ളാമെന്നും ഇനി അഥവാ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്നും മെക്കീൻ പറയുന്നു. അങ്ങനെ സ്റ്റെർലിംഗ് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് മെക്കീൻ ക്രൂസിനോടൊപ്പം മണലിൽ ട്രെയിനിങ് എടുക്കാൻ ചെല്ലുന്നു. എനിക്ക് ഒരു ആവേശത്തിനായി നീയും എന്നോടൊപ്പം റേസിംഗ് വെക്കണമെന്ന് മെക്കീൻ പറയുകയും അവർ ട്രെയിനിങ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രൂസ് ആദ്യമായിട്ടാണ് മണലിൽ ഓടുന്നത്. അവൾക്ക് എങ്ങനെയാണ് മണലിലൂടെ ഓടിക്കേണ്ടതെന്ന് അറിയാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മെക്കീനോടൊപ്പം ക്രൂസിന് റേസ് വെക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒടുവിൽ അവൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം മെക്കീൻ കൊടുക്കുകയും അവസാനം അവൻ പറയുന്ന രീതിയിൽ അവൾ അവനോടൊപ്പം റേസ് വെക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എത്ര വേഗത്തിലാണ് വന്നതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. 198 കിലോമീറ്റർ സ്പീഡിലാണെന്നും സ്ട്രോമിനെ വെച്ച് നോക്കുമ്പോൾ ഈ സ്പീഡ് ഒന്നുമല്ല എന്നും അവൾ പറയുന്നു. അങ്ങനെ മെക്കീൻ നിരാശയോടെ അവിടെ നിന്നും പോകുന്നു. എങ്ങനെയെങ്കിലും റേസിംഗ് ട്രാക്കിൽ റേസേഴ്സിനോടൊപ്പം ട്രെയിനിങ് ചെയ്തിരുന്നുവെങ്കിൽ അത് എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കിയേനെ എന്ന് മെക്കീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ തണ്ടർ ഹോളോയിലേക്കുള്ള ബോർഡ് അവിടെ വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. തണ്ടർ ഹോളോയിൽ ലോക്കൽസിന്റെ റേസിംഗ് നടക്കുന്ന സ്ഥലമാണെന്നും അവിടെ ചെന്നാൽ അവരോടൊപ്പം റേസിംഗ് നടത്തി ട്രെയിനിങ് എടുക്കാമെന്നും അങ്ങനെ ചെയ്താൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാകുമെന്നും മെക്കീൻ പറയുന്നു. അതുപോലുള്ള ലോക്കൽസിന്റെ ഇടയിൽ പോയി നീ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഇത് റിപ്പോർട്ടേഴ്സ് എല്ലാം അറിയുമെന്നും നീ ലോക്കൽസിന്റെ ട്രാക്കിൽ പോയതിന്റെ പേരിൽ അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നും കൂടെ ഉള്ളവർ പറയുന്നു. ഇവനെ ആരും തിരിച്ചറിയാതിരുന്നാൽ പോരെ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് മാക്ക് പറയുകയും അങ്ങനെ അവർ നേരെ തണ്ടർ ഹോളോയിലെ റേസിംഗ് സ്റ്റേഡിയത്തിൽ എത്തുകയും ചെയ്യുന്നു. അവിടുത്തെ റേസിംഗ് കാണാനും അതിൽ പങ്കെടുക്കാനുമായി ധാരാളം ലോക്കൽ വണ്ടികൾ അവിടേക്ക് വരികയാണ്. ഇതിനിടയിൽ ആരും തിരിച്ചറിയാതിരിക്കാനായി ജോക്കറിന്റെ വേഷമൊക്കെ കെട്ടി മെക്കീന്റെ കാരവാനുമായി മാക്ക് അവിടെ കിടപ്പുണ്ട്. മെക്കീനെ ആരും തിരിച്ചറിയാതിരിക്കാനായി അവർ അവനെ ചെളിയിൽ കുളിപ്പിക്കുന്നു. ഇനി നിന്നെ ആരും തിരിച്ചറിയില്ല എന്ന് മാക്ക് അവനോട് പറയുന്നു. എന്നാലും ലൈറ്റ്നിങ് മെക്കീൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് ആദ്യമായിട്ട് കാണുകയാണ് എന്ന് അവന്റെ കൂടെയുള്ളവർ പറയുന്നു. ഉടൻ മത്സരം തുടങ്ങുന്നതാണെന്നും പങ്കെടുക്കുന്നവരെല്ലാം റിപ്പോർട്ട് കൊടുക്കണമെന്നും അവിടെ അറിയിപ്പ് ലഭിക്കുന്നു. അങ്ങനെ മെക്കീൻ ആവേശത്തോടെ ട്രാക്കിലേക്ക് കടക്കുകയും കോർഡിനേറ്ററിനെ കാണുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ക്രൂസ് അവിടേക്ക് വന്ന് ഞാനും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ നിന്റെ ട്രെയിനറാണെന്നും എപ്പോഴും ഞാൻ നിന്റെ കൂടെ വേണമെന്നും അവൾ പറയുന്നു. ഞങ്ങളുടെ കൂടെയുള്ള മറ്റ് റേസേഴ്സ് ഒക്കെ എവിടെയാണെന്ന് മെക്കീൻ ചോദിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ തന്നെ വരുന്നതാണെന്ന് അവൻ പറയുകയും ഉടൻ തന്നെ ലൈറ്റുകളെല്ലാം അണയുകയും മത്സരം തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവാതെ മെക്കീനും ക്രൂസും നിൽക്കുകയാണ്. മത്സരം തുടങ്ങാൻ പോവുകയാണെന്ന് കമന്ററിയിൽ അറിയിപ്പ് കൊടുക്കുന്നു. ഉടൻ പഴയ പൊളിഞ്ഞ വണ്ടികളെല്ലാം കൂടി ട്രാക്കിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് അവിടെ നടക്കാൻ പോകുന്ന മത്സരം ഡെമോളിഷൻ ഡെർബിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. റേസിംഗ് ആണ് നടക്കുന്നതെന്ന് കരുതിയാണ് ഞാൻ കയറിയതെന്നും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പുറത്തു കടക്കണമെന്നും പറഞ്ഞുകൊണ്ട് മെക്കീൻ ക്രൂസിനെയും വിളിച്ച് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. ഉടൻ അവർ ഗേറ്റ് പൂട്ടുകയും മത്സരം തുടങ്ങിയാൽ പിന്നെ തീരുന്നത് വരെ പുറത്തു കടക്കാൻ കഴിയില്ല എന്നും അവർ പറയുന്നു. ഇവിടെ റേസിംഗ് ആണെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ അവർ അയാളോട് പറയുമെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയം അവിടെ മത്സരം കട്ടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും പരസ്പരം ഇടിച്ച് തകർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അവർ പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടെ അവരുടെ പിറകിൽ നിന്നും ഒരു സ്കൂൾ ബസ് വരുന്നു. ഇത് കണ്ട് അവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മെക്കീൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നതിനിടെ ക്രൂസ് അവിടെ പേടിച്ചിരിക്കുന്നത് കാണുന്നു. അവൻ ക്രൂസിന്റെ അടുത്തേക്ക് ചെല്ലുകയും ഒളിച്ചു നിൽക്കാതെ രക്ഷപ്പെടാനും ഇവിടെ നിന്നാൽ പണി കിട്ടുമെന്നും പറയുന്നു. അങ്ങനെ അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ബസ് എല്ലാം ഇടിച്ചു തകർത്ത് അവരുടെ പിറകെ വരുന്നു. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ആ മത്സരം ആസ്വദിക്കുന്നുണ്ടെങ്കിലും മെക്കീൻ അവരിൽ നിന്നെല്ലാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മത്സരത്തിൽ സ്കൂൾ ബസ് എല്ലാ വണ്ടികളെയും ഇടിച്ചു പഞ്ചറാക്കുകയും ഒടുവിൽ ക്രൂസും മെക്കീനും സ്കൂൾ ബസ്സും മാത്രം ആവുകയും ചെയ്യുന്നു. ഇതിനിടെ ക്രൂസ് അവിടെ അനങ്ങാൻ പറ്റാതെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നത് സ്കൂൾ ബസ് കാണുകയും അത് അവരുടെ നേർക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ട മെക്കീൻ നേരെ അവിടേക്ക് ചെന്ന് അവളെ രക്ഷിക്കുകയും അവളെ ഇടിക്കാൻ വന്ന ബസിന്റെ നിയന്ത്രണം വിട്ട് അത് മറിയുകയും ചെയ്യുന്നു. മെക്കീൻ
അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു സ്റ്റീൽ കമ്പി അവന്റെ ടയറിൽ കുടുങ്ങിയതിനാൽ അവന് അനങ്ങാൻ കഴിയുന്നില്ല. ഈ സമയം എന്നെ തോൽപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് നീയൊക്കെ കരുതിയോ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ ബസ് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. മെക്കീൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമെങ്കിലും ഉടൻ സ്കൂൾ ബസ് എഴുന്നേൽക്കുന്നു. എന്നെ തൊട്ട ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ദേഷ്യത്തോടെ മെക്കീന്റെ നേരെ ചെല്ലുന്നു. എന്നാൽ ഇതിനിടെ പെട്ടെന്ന് മെക്കീൻ അവിടെ നിന്ന് മാറുന്നു. മെക്കീന്റെ ടയർ പോയതിനാൽ അവന് അനങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ ക്രൂസ് അപ്പോഴും കണ്ടീഷനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ അവൾ വിജയിച്ചതായി കമന്ററിയിലൂടെ പ്രഖ്യാപിക്കുന്നു. ഇത് കേട്ട് അവൾക്ക് സന്തോഷമാവുകയും അവൾ ആവേശത്തോടെ വരികയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് വൃത്തിയാക്കാൻ വന്ന ടാങ്കറിനെ അവൾ ഇടിക്കാൻ പോവുകയും ഇതിനിടെ ആ ടാങ്കറിന്റെ നിയന്ത്രണം വിട്ട് അത് മറിയുകയും ചെയ്യുന്നു. ഇതോടെ അത് ലൈറ്റ്നിംഗ് മെക്കീൻ ആണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. ഇതോടെ പെട്ടെന്ന് അവർ അവിടെ നിന്നും പോകുന്നു. മെക്കീൻ കാരവാന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അവൻ ഡെമോൾഷൻ ഡെർബിയിൽ പങ്കെടുത്ത കാര്യം ടിവിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ട് അവൻ ആകെ കിളിപോയി ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയം ക്രൂസ് താൻ മത്സരത്തിൽ ജയിച്ചതിനെ പറ്റി വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് മെക്കീന് ദേഷ്യം വരികയും എങ്ങനെയെങ്കിലും എന്റെ റേസിംഗ് ജയിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്നും അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയാണ് നിന്നെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും എന്നാൽ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് കാരണം എന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞുവെന്നും ഇതൊക്കെ എല്ലാവരും അറിയാൻ നീയാണ് കാരണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നീ ഒരു റേസർ ആണെങ്കിലേ എന്റെ അവസ്ഥ മനസ്സിലാവുകയെന്നും ഒരു സാധാരണ കാറായിട്ടുള്ള നിനക്ക് ഒരിക്കലും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൻ ചൂടാവുകയും ഇതിനിടെ അവരുടെ ട്രോഫി തറയിൽ വീണ് പൊട്ടുകയും ചെയ്യുന്നു. ഉടൻ ക്രൂസ് മാക്കിനോട് വണ്ടി നിർത്താൻ പറയുകയും ശേഷം അവൾ കാരവാനിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്യുന്നു. അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി അവൾ അവനോട് സംസാരിക്കുന്നു. ഞാനൊരു ട്രെയിനർ ആവാനാണ് ആഗ്രഹിച്ചതെന്നാണോ നീ കരുതുന്നത്? എനിക്ക് ഒരു കാലത്ത് കിട്ടിയിരുന്ന എല്ലാ പോക്കറ്റ് മണിയും ഞാൻ റേസിംഗ് കാണാനുള്ള ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് ചെലവഴിച്ചതെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? റേസിംഗ് മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഒരു റേസർ ആവുമെന്ന ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് വർഷങ്ങളോളം ഞാൻ നടന്നിട്ടുണ്ട്. ഇതെല്ലാം നിന്നെ കണ്ടിട്ടായിരുന്നു. ടിവിയിൽ എപ്പോഴും ഞാൻ നിന്റെ റേസിംഗ് കാണാറുണ്ടായിരുന്നു. എനിക്ക് നിന്റെ റേസ് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. നിന്നോടുള്ള ആരാധന മൂത്ത് ഒരിക്കൽ ഞാൻ റേസിംഗിൽ പങ്കെടുക്കാൻ ചെന്നു. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ കൂടെ റേസ് ചെയ്യുന്നവരെല്ലാം വലിയ വലിയ ആളുകളായിരുന്നു. ഞാൻ അവരുടെ എല്ലാം മുന്നിൽ വെറുമൊരു സാധാരണക്കാരി മാത്രം. റേസിംഗിനായി അവർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരിക്കലും റേസർ ആവാൻ ജനിച്ചവളല്ല. എനിക്ക് അന്നത്തെ ഒരേ ഒരു ചാൻസ് മാത്രമാണ് കിട്ടിയത്. എന്നാൽ ഞാൻ ആ ചാൻസ് മിസ്സാക്കി കളഞ്ഞു. അതോടെ ഞാൻ റേസിംഗ് എന്ന മോഹം ഉപേക്ഷിച്ച് ഒരു ട്രെയിനറായി ജോലി തുടങ്ങി. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടെ അവൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അന്ന് രാത്രി കാരവാൻ റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് മാക്ക് സുഖമായി ഉറങ്ങുകയാണ്. എന്നാൽ മെക്കീന് ഉറക്കം വരാതെ അവൻ ഓരോ ചാനലും മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ അതിൽ ചിക്കിക്സിന്റെ പ്രോഗ്രാം കാണുന്നു. അതിൽ അടുത്ത പിസ്റ്റൺ കപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തണ്ടർ 230 കിലോമീറ്റർ സ്പീഡിൽ പോയി പുതിയ റെക്കോർഡ് എടുത്തിട്ടുണ്ടെന്നും അതിനാൽ അടുത്ത റേസിംഗിൽ അവൻ ജയിക്കാനുള്ള ചാൻസ് 95% പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശേഷം അവർ മെക്കീനെ പറ്റി പറയുകയും അവൻ ഡെമോൾഷൻ ഡെർബിയിൽ പങ്കെടുത്തതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചിക്ക് മെക്കീനെ കളിയാക്കി സംസാരിക്കുകയും ചെയ്യുന്നു. ചാനലുകാരെല്ലാം സ്റ്റെർലിംഗിനോട് മെക്കീൻ ഡെമോൾഷൻ ഡെർബിയിൽ പങ്കെടുത്തതിനെ പറ്റി ചോദിക്കുന്നു. മെക്കീൻ അടുത്ത റേസിംഗിന് വേണ്ടി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അതിൽ പങ്കെടുക്കാൻ പോയതെന്നും ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് തലയുരാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും മെക്കീന്റെ പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ അവൻ ജയിക്കാനുള്ള ചാൻസ് 1% ടിവിയിൽ പറയുന്നു. ഇതെല്ലാം സാലിയും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മിക്കവാറും അടുത്ത റേസിംഗോടുകൂടി മെക്കീന്റെ റേസിംഗ് കരിയർ അവസാനിക്കുകയാണെന്നും ടിവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട് സങ്കടമാകുന്ന മെക്കീൻ ഉടൻ മേറ്ററിനെ കോൾ ചെയ്യുന്നു. അവൻ തന്റെ വിഷമങ്ങളെല്ലാം മേറ്ററിനോട് പങ്കുവയ്ക്കുന്നു. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒടുവിൽ അവൻ മേറ്ററിനോട് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ലെന്നും ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു തരാൻ ഡോക്ടർ ഹഡ്സനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നും മേറ്റർ പറയുന്നു. നിനക്ക് ക്രൂ ചീഫായി ഇരുന്നു കൊണ്ട് എല്ലാ ഉപദേശങ്ങളും തന്ന ഡോക്ടർ ഹഡ്സൺ അത്രയും ബുദ്ധിമാനാണെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്ത ക്രൂ ചീഫ് എത്രത്തോളം ബുദ്ധിമാനായിരിക്കുമെന്ന് അവൻ പറയുന്നു. ഉടൻ മെക്കീന് ഒരു ഐഡിയ തോന്നുന്നു. ഡോക്ടർ ഹഡ്സന്റെ ക്രൂ ചീഫായിരുന്ന സ്മോക്കിയെ കണ്ടാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അവൻ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ക്രൂസ് വിഷമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മാക്ക് അവിടേക്ക് വരികയും അവളുടെ മുന്നിൽ കയറുകയും ചെയ്യുന്നു. ഉടൻ മെക്കീൻ പുറത്തേക്ക് വന്ന് അവളോട് ഹായ് പറയുന്നു. നിങ്ങളുടെ ട്രെയിനർ ജോലിയിൽ നിന്നും ഞാൻ റിസൈൻ ചെയ്തുവെന്നും അവൾ പറയുന്നു. ശരി, നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോർ അടയ്ക്കുന്നു. ഇതുകൊണ്ട് അവൾ ആകെ നിരാശയാവുന്നു. എന്നാൽ അവൻ വീണ്ടും പുറത്തേക്ക് വരികയും പിണക്കം മാറ്റിവെച്ച് എന്റെ കൂടെ വരാനും ഞാൻ ഡോക്ടർ ഹഡ്സന്റെ ക്രൂ ചീഫായിരുന്ന സ്മോക്കിയെ കാണാൻ പോവുകയാണെന്നും അദ്ദേഹം എന്നെ സഹായിക്കുമെന്നും അവൻ പറയുന്നു. എന്നാൽ അവൾ വരുന്നില്ല എന്ന് പറയുകയും ഉടൻ ഞാൻ നിന്റെ ട്രോഫി ശരിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ട്രോഫി എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ കുറെ നേരം അവളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ഒടുവിൽ അവൾ പിണക്കം മാറ്റി അവന്റെ കൂടെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കുറെ ദൂരം താണ്ടി ഒടുവിൽ ഹഡ്സൺ ഹോണറ്റ് റേസ് നടത്തിയ പഴയ റേസിംഗ് ട്രാക്കിൽ എത്തുന്നു. അങ്ങനെ അവർ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം അവർ രണ്ടുപേരും കൂടി അവിടെ റേസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒരാളിനെ കാണുകയും മെക്കീൻ ഉടൻ വണ്ടി ചവിട്ടി നിർത്തുകയും ചെയ്യുന്നു. അത് ഹഡ്സന്റെ ക്രൂ ചീഫായിരുന്ന സ്മോക്കിയാണ്. നീ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാമെന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം അവരെയും കൂട്ടി
തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. ശേഷം അദ്ദേഹം മെക്കീനെ അവിടെയുള്ളവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവർ പണ്ട് ഹഡ്സൺ ഹോണറ്റിനോടൊപ്പം റേസ് നടത്തിയിരുന്ന വലിയ ചാമ്പ്യന്മാരാണ്. ഹഡ്സന്റെ പഴയ കൂട്ടുകാരായിരുന്ന അവരെ കണ്ട് മെക്കീന് വളരെയേറെ സന്തോഷമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷം അവർ ഹഡ്സനെ പറ്റി പറയാൻ തുടങ്ങുന്നു. ഹഡ്സന്റെ അവസാന കാലം വരെയും അവൻ തന്നെയായിരുന്നു ചാമ്പ്യൻ. എന്നാൽ ഇടയ്ക്ക് വെച്ച് പുതിയ ഒരുത്തൻ വന്നു. അന്ന് ഹഡ്സൺ എല്ലാവരെയും പൊട്ടിച്ച് പുട്ടുപോലെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതുതായി വന്നവനെ തോൽപ്പിക്കാൻ ഹഡ്സൺ കുറച്ച് ബുദ്ധിമുട്ടി. ഹഡ്സൺ കയറി പോകാൻ നോക്കുന്നത് കണ്ട് അവൻ അദ്ദേഹത്തെ ഇടിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ എത്ര ഇടിച്ചിട്ടും അദ്ദേഹം ഭിത്തിയിൽ മുട്ടാൻ തയ്യാറായില്ല. എന്നാൽ ഒടുവിൽ അദ്ദേഹത്തിന് മുട്ടേണ്ടി വന്നു. അമ്മാതിരി റേസിംഗ് ആയിരുന്നു ആ കാലത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കേട്ട് മെക്കീനും ക്രൂസിനും നല്ല സന്തോഷം തോന്നുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി മെക്കീൻ സ്മോക്കിയോട് സംസാരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടെന്ന് അവൻ പറയുന്നു. ആ സഹായം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നും എനിക്ക് അടുത്ത റേസിംഗിൽ ജയിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നേ പറ്റൂ എന്നും അവൻ പറയുന്നു. എങ്ങാനും അടുത്ത റേസിംഗിൽ എനിക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർ ഹഡ്സന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് എനിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് അവൻ പറയുന്നു. അദ്ദേഹത്തിന് റേസിംഗ് വളരെ ജീവനായിരുന്നു. എന്നാൽ അതിൽ നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മനോനില ആകെ തകർന്നുപോയി. എനിക്കും അങ്ങനെയാവാൻ ചാൻസ് ഉണ്ടെന്നും അതുകൊണ്ട് എന്നെ സഹായിച്ചേ പറ്റൂ എന്നും അവൻ സ്മോക്കിയോട് പറയുന്നു. ഇത് കേട്ട് എന്റെ കൂടെ വരാൻ സ്മോക്കി മെക്കീനോട് പറയുന്നു. അങ്ങനെ അദ്ദേഹം അവനെയും കൊണ്ട് ഡോക്ടർ ഹഡ്സന്റെ ഗാരേജിലേക്ക് പോകുന്നു. നീ പറഞ്ഞത് ശരിയാണ്, അന്നത്തെ അപകടത്തിന് ശേഷം ഹഡ്സൺ ആകെ തകർന്നു. അന്ന് അവൻ ഇവിടെ നിന്ന് നാടുവിട്ടുപോയി. പിന്നീട് 50 വർഷം എവിടെയാണെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം എനിക്ക് അവന്റെ ഭാഗത്തു നിന്നും കത്തുകൾ വരാൻ തുടങ്ങി. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്മോക്കി ആ ലെറ്റേഴ്സ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അവസാനം വരെയും ഹഡ്സൺ എനിക്ക് അയച്ച എല്ലാ ലെറ്റേഴ്സിലും നിന്നെ പറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. നിനക്ക് കോച്ചിങ് തരുന്നത് അവന് റേസിംഗ് നടത്തുന്നതിനേക്കാൾ സന്തോഷമായിരുന്നു. നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷവും ഹഡ്സൺ ആസ്വദിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ട് മെക്കീൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയും അവന് നല്ല സങ്കടം തോന്നുകയും ചെയ്യുന്നു. നിന്റെ കഴിവുകളെല്ലാം ഹഡ്സൺ മനസ്സിലാക്കി അത് പറഞ്ഞു തന്നു. എന്നാൽ ഇനി മുതൽ നിന്റെ കഴിവുകൾ നീ തന്നെയാണ് സ്വയം മനസ്സിലാക്കേണ്ടത് എന്ന് സ്മോക്കി അവനോട് പറയുന്നു. അന്ന് രാത്രി മെക്കീൻ ആ ട്രാക്കിൽ കിടന്ന് നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ സ്മോക്കി അവന്റെ അടുത്തേക്ക് വരുന്നു. ശേഷം അവന് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. നിനക്ക് നല്ല പ്രായമായി എന്നുള്ള കാര്യം ആദ്യം നീ മനസ്സിലാക്കണം. ഓരോ തവണയും റേസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരീരമനങ്ങി നന്നായി കഠിന പരിശ്രമം ചെയ്യണം. നീ ഡെമോൾഷൻ ഡെർബിയിൽ പങ്കെടുത്തെന്ന് ഞാൻ കേട്ടല്ലോ, എന്നിട്ടും നിന്റെ ദേഹത്ത് ഒരു സ്ക്രാച്ച് പോലുമില്ല. ഈ രീതിയിൽ ചുളുവിൽ മെയ്യനങ്ങാതെയാണ് നീ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നീ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പിറ്റേന്ന് അവർ ക്രൂസിനെ പണിപ്പുരയിൽ കയറ്റുകയും അവളുടെ മഫ്ളർ ഇളക്കി കളയുകയും ചെയ്യുന്നു. ഇനി ഇവൾ തണ്ടറാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവളുടെ കൂടെ വേണം നീ പ്രാക്ടീസ് ചെയ്യാനെന്ന് സ്മോക്കി മെക്കീനോട് പറയുന്നു. ശേഷം അവളോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ മെക്കീൻ അവളോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്യേണ്ട രീതികളും വഴികളും എല്ലാം സ്മോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ കഠിനമായ രീതിയിൽ തന്നെ അവന് അദ്ദേഹം ട്രെയിനിങ് കൊടുക്കുന്നു. ട്രാക്ടറുകളോടൊപ്പവും മണ്ണ് റോഡിലും രാത്രിയിലും എല്ലാം അവനെ കൊണ്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒടുവിൽ സ്മോക്കിയും കൂട്ടരും അവനെ പ്രാക്ടീസ് ചെയ്യിക്കാനായി മെക്കീനോടൊപ്പം റേസിംഗ് വെക്കുന്നു. അങ്ങനെ അവർ കാടും മലയും എല്ലാം താണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുകയും പലയിടത്തും ഒരയുന്നതിനാൽ അവന്റെ ദേഹത്തുള്ള സ്റ്റിക്കർ എല്ലാം ഇളകിപ്പോയി അവൻ പഴയ കോലത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് അവന് പിസ്റ്റൺ കപ്പ് മത്സരത്തിനായി ഫ്ലോറിഡയിൽ പോകാനുള്ള സമയമായി. പോകുന്നതിന് മുമ്പായി ക്രൂസിനോടൊപ്പം അവസാനമായി അവർ ഒരു റേസിംഗ് നടത്തുന്നു. ഫ്ലോറിഡയിൽ എല്ലാവരും അന്നത്തെ റേസിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തീർക്കാനും വേഗം പോകണമെന്നും മാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ റേസിംഗ് തുടങ്ങുന്നു. ക്രൂസ് തണ്ടറാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ കട്ടയ്ക്ക് അവളോടൊപ്പം മത്സരിക്കുന്നു. സ്മോക്കി അവന് ആവേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെക്കീൻ ആവേശത്തോടെ തന്നെ റേസ് നടത്തുകയും അവളെ തോൽപ്പിച്ച് മുന്നിൽ കയറി പോവുകയും ചെയ്യുന്നു. എന്നാൽ റേസ് തീരാറാകുമ്പോൾ ക്രൂസ് അവന്റെ മുന്നിൽ കയറി പോവുകയും ആ റേസിൽ അവൾ ജയിക്കുകയും ചെയ്യുന്നു. റേസിംഗ് ജയിച്ച സന്തോഷത്തിൽ ക്രൂസ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. Sorry, I didn't mean to... നമുക്ക് പോകാൻ സമയമായി എന്ന് മാക്ക് അവനോട് പറയുന്നു. സ്മോക്കിക്ക് അവനോട് എന്ത് പറയണമെന്നറിയാൻ കഴിയുന്നില്ല. നിങ്ങൾ തന്ന ട്രെയിനിങ്ങിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. സിനിമയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു പാർട്ടിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.